അറ്റകുറ്റപ്പണി നടത്തി രണ്ട് ദിവസം മുൻപ് തുറന്നുകൊടുത്ത ഇരിക്കൂർ പാലത്തിലെ റോഡിൽ വിള്ളൽ. ഇതേ തുടർന്ന് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇരിക്കൂർ പാലത്തിൽ ഉപരോധ സമരം നടത്തി. രണ്ട് ദിവസം പൂർണ്ണമായും അടച്ചിട്ടാണ് ഉപരിതല ടാറിംഗ് പ്രവൃത്തി നടത്തിയത്. രണ്ട് ദിവസം മുൻപ് ഉപരിതല ടാറിംഗ് നടത്തി ഗതാഗതം പുനരാരംഭിച്ച പാലത്തിലാണ് ഈ ദുരവസ്ഥ. ടാറിംഗ് പൊട്ടി വിണ്ടുകീറിയ നിലയിലാണ്. 600,000 രൂപ ചെലവിട്ടാണ് പാലത്തിലെ നവീകരണം നടത്തിയത്. പാലം പൂർണ്ണമായും അടച്ചിട്ടായിരുന്നു പ്രവൃത്തി. പാലത്തിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മരങ്ങൾ നട്ട് ഉപരോധ സമരം നടത്തി. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. പകരമായിട്ട് പാലം വേണമെന്നാണ് നാളുകളായിട്ടുള്ള ഈ നാട്ടുകാരുടെ ആവശ്യം. പക്ഷെ അധികാരികൾ അതിനെ ചെവി കൊടുത്തില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി തൽക്കാല ആശ്വാസം എന്നുള്ള നിലക്ക് ഇതിൻ്റെ ഉപരിതല ടാറിങ്ങിന് വേണ്ടിയിട്ട് 600,000 രൂപ അനുവദിക്കുക ചെയ്തത്. അത് വളരെ സ്പീഡായിട്ട് തന്നെ ടാറിങ് നടത്തുകയും ആ ടാറിങ് നടത്തുന്ന 2 ദിവസങ്ങളിൽ പൂർണ്ണമായി ഈ പാലത്തിന്മേലെയുള്ള ഗതാഗതം നിരോധിക്കുകയും ചെയ്തു. ജനങ്ങൾ അതുമായിട്ടൊക്കെ സഹകരിച്ചോ. പക്ഷേ ആ പാലം വീണ്ടും തുറന്നു കൊടുത്തു, ഇതിലൂടെ യാത്ര ആരംഭിച്ചു. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പാലത്തിൻ്റെ ഓരോ ജോയിൻറ്റുകളും പൊട്ടിയതായിട്ടാണ്. അതായത് ടാറിങ്ങും പൊട്ടി ആ ജോയിൻറ്റുകൾ കൂടുതൽ വിള്ളലുകളായിട്ട് കാണിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രക്ഷോഭമായിട്ട് ഇന്ന് രാവിലെ ഇവിടെ ഈ പാലത്തിൻ്റെ മേലെ എത്തുകയും ഈ പാലം ഉപരോധിക്കുകയും അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരെ ആ വിഷയം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഉദ്യോഗസ്ഥർ ഇവിടെ വന്നു, ഇത് പരിശോധിച്ചു. അവർ നിയമപരമായ എടുക്കേണ്ട നടപടികളൊക്കെ എത്രയും പെട്ടെന്ന് 1 ആഴ്ചക്കുള്ളിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്കതിലൊന്നും വിശ്വാസമില്ല. കാരണം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ പുതിയ പാലമാണ്. ഉപരോധ സമരത്തിന് നേതാക്കളായ അഡ്വക്കേറ്റ് ജാഫർ സാദിഖ്, NVNS, MC അഷ്റഫ്, TC റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.